എല്ലാവർക്കും ഞാൻ മലയാളി ലൈക്ക് സ്വാഗതം രതീഷാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോൺ റിവ്യൂ ആണ്. എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ ഒപ്പോ F19 പ്രോ പ്ലസ് എന്ന ഫോണിൻ്റെ റിവ്യൂ ആണ്. എന്നുവെച്ചാൽ ഇതിന് ഞാൻ എൻ്റെ സ്പെക്സിനെ കുറിച്ചോ അത് എന്തൊക്കെയുണ്ട് അങ്ങനെയൊന്നും സംസാരിക്കാൻ ആദ്യമായിട്ട് പോകുന്നില്ല. അതിൻ്റെ റിവ്യൂ എനിക്ക് തോന്നിയ പ്ലസ് പോയിൻസും മൈനസും ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫോൺ എൻ്റെ കൈവശം തന്നെ ഉണ്ട്. വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്, നല്ല എലിഗൻ്റ് ഡിസൈനാണ്, ഫുൾ ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് സംസാരിക്കാം. ഫസ്റ്റ് എനിക്കിതിൽ പറയാനുള്ളത് എൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചാർജിങ് എന്ന് വേണമെങ്കിൽ പറയാം. 45 മിനിറ്റ്സിൽ നമുക്ക് 0 to 100 എത്താൻ സാധിക്കും. വളരെ ക്വിക്കായിട്ട് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ചാർജ് കയറുന്നത്. പിന്നെ അതിൽ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ 100% ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ബാറ്ററി ഹീറ്റാവും, ബാറ്ററി പെട്ടെന്ന് റിമൂവ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒത്തിരി ഭയമുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതിൽ അങ്ങനെ ഒന്നും പേടിക്കാറില്ല. 100% ബാറ്ററി ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവും. നമ്മൾ പവർ കണക്ട് ചെയ്ത് വെച്ചത് ഓട്ടോമാറ്റിക് ഡിസ്കണക്ട്, പിന്നെ അതിൽ ചാർജ് കയറത്തില്ല. നമുക്ക് അതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ചാർജിങ്ങിൻ്റെ ആ സിമ്പിൾ കാണിക്കത്തില്ല. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഉള്ളത് ഒപ്റ്റിമൈസ് ചാർജിങ് എന്ന് പറയും. ഒപ്റ്റിമൈസ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ നൈറ്റാണ് ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നൈറ്റ് ഒരു 12 മണിക്ക് ശേഷം, മിഡ്നൈറ്റിന് ശേഷം നമ്മൾ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചാർജിങ് കണക്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നു നോർമലായിട്ട്. അപ്പോൾ ആ കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഓവർ ഹീറ്റ് ആവും, അങ്ങനത്തെ യാതൊരു വഴിയും. ഒപ്റ്റിമൈസ് ചാർജിങ്ങിലൂടെ ഇത് രാവിലെ 6 മണിയാകുമ്പോൾ മാത്രമേ ബാറ്ററി ഫുള്ളാകത്തുള്ളൂ. അതൊരു സ്ലോ ചാർജിങ് ആയിരിക്കും, അത് ബാറ്ററിക്ക് യാതൊരുവിധ പ്രശ്നമില്ല ഒപ്റ്റിമൈസ് ചാർജിങ്ങിലൂടെ. അപ്പോൾ നമ്മളിപ്പോൾ 50% ചാർജ് കണക്ട് ചെയ്യുന്നത്, എന്നാലും 6 മണിയാകുമ്പോഴേ ഫില്ലാകത്തുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് ഡിസ്കണക്ട് ചെയ്താൽ മതി. അല്ലാതെ തന്നെ നേരത്തെയാണ് നമ്മൾ കണക്ട് ചെയ്തതെങ്കിൽ ഓട്ടോ ഡിസ്കണക്ട് ഉണ്ട് ഇതിൽ. അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാനിത് ഇതിൽ കാണുന്നു. പിന്നെ ഉള്ളത് നമുക്ക് എത്ര നേരം ഇത് നമുക്ക് ചാർജ് നിൽക്കുമെന്നുള്ള. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നെറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ 1 ഡേ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെറിയ യൂസൊക്കെ ഉള്ളെങ്കിൽ ഒത്തിരി ഒരു 2 ദിവസമൊക്കെ ചാർജ് ചെയ്ത് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിലെ ക്യാമറ ക്വാളിറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ വരുന്നത് നമുക്കിപ്പോൾ 4 ക്യാമറയാണ് വരുന്നത്. 48 MP, 16 MP, പിന്നെ 2 MP 2 ക്യാമറ. ക്യാമറ ക്വാളിറ്റി അടിപൊളി ക്യാമറയാണ്, നല്ല അടിപൊളി ക്വാളിറ്റിയും എല്ലാം ഉണ്ട്. എൻ്റെ സെൽഫി ക്യാമറ 16 MP ആണ്, അല്ല അതും അടിപൊളി ക്വാളിറ്റി ഉണ്ട്. നല്ല രാത്രിയൊക്കെ നൈറ്റ് വ്യൂ ഒക്കെ ഉള്ളതാണ്, അപ്പോൾ നൈറ്റിലൊക്കെ സെൽഫി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും, യാതൊരു പ്രശ്നമില്ല. പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ ഫ്ലാഷോ അങ്ങനെയൊന്നും ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ്, ഒറ്റ ക്യാമറയേ ഉള്ളൂ ഈ സൈഡിലായിട്ട്. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് ആണ്, ഇത് സിസ്റ്റം 5G ആണ്. നമുക്ക് ഇവിടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, കാണാം. 5G ആണ് ഇത് സിസ്റ്റം. അതായത് സ്മാർട്ട് 5G എന്ന് പറയും, ഇത് ഡ്യുവൽ സിമ്മാണ്. സ്മാർട്ട് 5G എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 5G നെറ്റ്വർക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് അത് 5G കൺവേർട്ട് ആവും, പിന്നെ അത് വീണ്ടും 4G വരും. അപ്പോൾ സ്മാർട്ട് 5G ആണ്, ഡ്യുവൽ സിമ്മാണ്. പിന്നെ നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ആ എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് അപ് ടു 256 വരെ GB വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സെപ്പറേറ്റ് സ്ലോട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്ന കർവായിട്ടാണ് ഇരിക്കുന്നത് ബാക്ക് സൈഡ്. അതേസമയം ഫ്രണ്ട് ഡിസ്പ്ലേ കർവ് അല്ല, പിന്നെ നല്ല വലിയ ഡിസ്പ്ലേ ആണ്. നമ്മുടെ കൈക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങുന്നുണ്ടോ, മൊത്തമായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും, നല്ല കൈക്കുള്ളിലിരിക്കുന്ന ടൈപ്പ് ഫോണാണ്. കുറച്ച് ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇതിലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, നമ്മൾ പാസ്വേഡ് ലോക്കുണ്ട്, ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്. ഫിംഗർ പ്രിൻ്റ് നമ്മുടെ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെയായിട്ടാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ 26,000 ആണ് പ്രൈസ് റേഞ്ച്. അപ്പോൾ 26,000 അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ല അടിപൊളി ഫോണാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വോളിയം കൺട്രോളും, ഇപ്പോൾ സൈഡിൽ പവർ ബട്ടണും, ബാക്കിൽ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്കും ഉണ്ട്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പീക്കറിൻ്റെ സ്ലോട്ടുണ്ട്, ചാർജിങ്, ഹെഡ്സെറ്റ്, മൈക്ക്.
അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണ്? എനിക്ക് തോന്നിയ അഡ്വാൻറ്റേജസ് ആണ് നോക്കിക്കഴിഞ്ഞാൽ. ഇതിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് എൻ്റെ ഹെഡ്സെറ്റ് എന്ന് വെച്ചാൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധാരണ ഹെഡ്സെറ്റാണ്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു മ്യൂസിക് ലവറിനാണെങ്കിൽ നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഈ ഹെഡ്സെറ്റ് വെച്ച് പ്രത്യേകിച്ച് യൂസ് ഇല്ല, നമുക്ക് ഫോണിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ ഒരു ഹെഡ്സെറ്റാണ് കമ്പനി തന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഇത് വളരെ തിന്നും, ഈ സൈഡെല്ലാം കർവ് ആയതുകൊണ്ട് നമുക്കത് ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല, അത് അഡ്വാൻറ്റേജ് ആണ്. ഞാൻ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ അവർ ഫുൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുൾ ഡിസ്പ്ലേ ആണ്, പക്ഷേ ഈ ഒരു കോർണർ ഭാഗത്ത് മാത്രമായിട്ട് വന്ന് താഴെ വന്നിട്ട് കുറച്ച് ഭാഗം ഡിസ്പ്ലേ ഇല്ലാതെ കൊടുത്തിരിക്കുന്നു, അത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് അത് ഫുൾ ഡിസ്പ്ലേ ആക്കി കൊടുക്കാമായിരുന്നു, അതൊന്ന്. പിന്നെ ഈ ഡിസ്പ്ലേ തന്നെ നമുക്കിത് നല്ല ഹൈറ്റ് ഇതുണ്ട്, പക്ഷേ വിഡ്ത്ത് വളരെ കുറവാണ്. എക്സാമ്പിൾ നമ്മളൊരു മൂവിയൊക്കെ കാണുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തായിരിക്കും കാണുന്നത്. റൊട്ടേറ്റ് ചെയ്ത് കാണുമ്പോൾ അതിൻ്റെ സ്ക്രീൻ നമുക്കത് ചെറുതായിട്ടാണ് കാണുന്നത്. ചെറുതായിട്ടെന്ന് വെച്ചാൽ അത് ഫുൾ സ്ക്രീൻ കണ്ടാലും നമുക്കൊരു വിഡ്ത്ത് കിട്ടത്തില്ല. അത് നമ്മൾ നോർമലി കാണുന്ന സ്ക്രീൻ സൈസ് 16:9 ആണ്. അപ്പോൾ അതിൽ ഒരു എന്ന് പറഞ്ഞാൽ അത് ലോങ് വൈഡ് സ്ക്രീൻ ആയിരിക്കും, അതേസമയം വിഡ്ത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് എനിക്കതിൽ ഇതിലൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അത് കുറച്ചുകൂടി എന്ന് വെച്ചാൽ കണ്ടോ വളരെ കൈക്കുള്ളിൽ ജീവിക്കുന്ന അത്രയും വലിപ്പമേ ഉള്ളൂ അതിൻ്റെ ഡിസ്പ്ലേക്ക്. ഡിസ്പ്ലേ സൈസ് കുറച്ചുകൂടി വിഡ്ത്ത് വേണമായിരുന്നു, അതാണ് എനിക്ക് തോന്നി ഇതിലൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ നമുക്കിപ്പോൾ ഒത്തിരി ഫോണിൽ ഉള്ള ഫീച്ചേഴ്സാണ്. ഇത്രയും ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ അവർ അതിലേക്ക് പാറ്റേൺ ലോക്ക് കൂടെ കൊടുക്കാമായിരുന്നു, പാറ്റേൺ ലോക്ക് കൊടുത്തിട്ടില്ലേ. പിന്നെ ഉള്ളത് ഇതിൽ ഇതിൻ്റെ കൂടെ നമുക്ക് വാങ്ങുമ്പോൾ കിട്ടും ഒരു പൗച്ച്, ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് കിട്ടും. പിന്നെ ഇതിൽ സ്ക്രീൻ ഗാർഡ് ഞാൻ ഓൾറെഡി ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു 1 മന്ത് ആയി. 1 മന്തിന് ശേഷമാണ് ഞാനിത് റിവ്യൂ ഇടുന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്, പിന്നെ സ്ക്രീൻ ഗാർഡുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇത് രണ്ടാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തരുന്നത്. നമ്മൾ ആ ബോക്സിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഓവറോൾ ഇതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നല്ല അടിപൊളി, പിന്നെ ഫാസ്റ്റ് അടിപൊളി ഒരു ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ല അടിപൊളി ഫോണാണ്. ഫാസ്റ്റ് ഇൻ്റർനെറ്റാണ്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുള്ള അടിപൊളിയാണ്. പിന്നെ നമ്മളിതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് മെയിനായിട്ട് പറയാനുള്ള റാമൊക്കെയാണ്. റാമൊക്കെ 8 GB റാം ഇൻബിൽറ്റ് ഉണ്ട്. പിന്നെ നമുക്കത് 11 GB വരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ മെമ്മറിയിൽ നിന്ന് തന്നെ 3 GB കൂടെ ഇതിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഹെവി ഗെയിംസോ അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത് അത് സിസ്റ്റം തന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് എടുക്കും. അങ്ങനെ ഒരു ഫീച്ചർ കൂടെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 11 GB ആണ് എൻ്റെ റാം. ഇപ്പോൾ ഇത് 128 ആണ് എൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത്. നമുക്കത് മെമ്മറി കാർഡ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പാൻഡ് അപ് ടു 256 GB ആണ്. ഞാനിതിൽ ഓൾറെഡി ഒരു മെമ്മറി കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. 2 SIM 2 Nano SIMs. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.